കുർത്തീസ് ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണല്ലേ. അപ്പൊ ഇതന്നെ നമ്മൾ പല സൈറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ഇന്ത്യ എന്നുള്ളത്. അപ്പൊ ഇതൊരു കുർത്തി ബ്രാൻഡാണ്. അതായത് ഈ കുർത്തി മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ വെയേഴ്സും അതേപോലെ തന്നെ ഇന്തോ വെസ്റ്റേൺ ലുക്ക് ഉണ്ട് ഒരുപാട് ഡ്രസ്സസ് ഉള്ള ഒരു ബ്രാൻഡാണ് ഇത്. അപ്പൊ എന്താണ് ഇപ്പൊ ഞാൻ ഈ ബ്രാൻഡിനെ പറ്റിയൊക്കെ പറയണേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, വേറൊന്നുമല്ല ഇന്ന് ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന്റെ ഹോൾ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ, നമ്മളിപ്പോ ഒരുപാട് ഇങ്ങനത്തെ ബ്രാൻഡ്സ് ഉണ്ട് അതിൽ നിന്നൊക്കെ അതൊന്നും ചെയ്യാതെ ഇത് മാത്രം ഞാൻ അടുത്തൊരു ചെയ്യേണ്ട റീസൺ എന്താണെന്നറിയും, ഇതിന്റെ ക്വാളിറ്റി അത്രമാത്രമാണ്. ബാക്കിയുള്ള ബ്രാൻഡ്സിനെക്കാട്ടൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് ഇത് വരുന്നത്. അതായത് ഇവരുടെ മെറ്റീരിയൽ ആണെങ്കിലും ഡിസൈൻസ് ആണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഇവരുടെ കയ്യിൽ ഒരുപാടുണ്ട്. അത് മാത്രമല്ല നമുക്കിത് പർച്ചേസ് ചെയ്യാൻ വേറെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിംഗ് സൈറ്റ് ഉണ്ട്, അതിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ വേറെ സൈറ്റിലൊക്കെ സൈറ്റ് ത്രൂ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കമ്മീഷനും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് പിന്നെ പ്രൈസ് കൂടും. നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര എമൗണ്ട് ആവില്ലല്ലോ അല്ലേ. അപ്പം അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഇതിൽ കാണിക്കുന്ന എല്ലാ ഔട്ട്ഫിറ്റും തന്നെ ഒരു ഇന്തോ വെസ്റ്റേൺ ലുക്കിൽ ഉണ്ടതാട്ടോ, അതുകൊണ്ട് തന്നെ ആ ഒരു വെറൈറ്റിയും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. സോ ഫസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമല്ലേ കഫ്താൻ എന്ന് പറഞ്ഞാൽ, അതിലും നമ്മൾ കുറച്ചും കൂടി ഒരു ഡിസൈൻ വെയർ കഫ്താനാണ് നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ആ കഫ്താൻ ടൈപ്പിൽ വരുന്ന ഡ്രസ്സ് കേട്ടോ. ഇതിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ മെയിനായിട്ട് പർച്ചേസ് ചെയ്യേണ്ട റീസൺ തന്നെ ഇതിൻ്റെ ഈ ഒരു ബെൽറ്റാണ്. അത് കണ്ടു നിങ്ങൾ, നല്ല മുത്തുകൾ വെച്ചിട്ടുണ്ട്, ഭയങ്കര ഭംഗിൻ്റെ ആ ഒരു ബെൽറ്റ് കാണാൻ തന്നെ. അത് മാത്രമല്ല ഈ ഒരു പ്രിൻറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയലും ഒരു ഷിഫോൺ ടൈപ്പ്, നല്ല ക്വാളിറ്റിയുള്ള ഷിഫോണിൻ്റെ മെറ്റീരിയലാണ്. അതും അതിൻ്റെ കൂടെ തന്നെ അതിന് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമായിട്ടോ, കാരണം ഇങ്ങനത്തെ ചില കഫ്താൻസ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് നമ്മൾ ഇടുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വേറെ ഡ്രസ്സ് ഇടാനും ഒക്കെ തന്നെ നിൽക്കേണ്ടി വരും. പക്ഷേ ഇത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ, അതായത് ഇന്നർ കൊടുത്തതുകൊണ്ട് തന്നെ ഇതങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ. പിന്നെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വരുന്ന കഫ്താൻ, അപ്പോൾ നമുക്കിത് പലാസോയിലേക്ക് ജീൻസിലേക്കൊക്കെ തന്നെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് പാൻറ്റിലേക്കാണ് ഇത് പെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നെക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സീക്വൻസിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ബ്രാൻഡിൻ്റെ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ബെൽറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ബെൽറ്റ് ബാക്കിൽ നിന്ന് ഇവിടെ ഇങ്ങനെ രണ്ട് ഹോൾ ഉണ്ട്, ആ ഹോളിലൂടെ ആ ബെൽറ്റ് ഇട്ടിട്ടുള്ളത്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, എന്നിട്ട് നമുക്ക് വേറെ ഡ്രസ്സുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ബെൽറ്റ്, കാരണം നമുക്ക് ട്രഡീഷണൽ വെയേഴ്സ് വേറെ ഒരുപാട് ഡ്രസ്സുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെൽറ്റാണ് ഇത്. ബാക്ക് ഭാഗം ഇതാട്ടോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാക്കിൽ കെട്ടി കൊടുക്കാനാണ് വരിക. അടിപൊളി ഡ്രസ്സാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് സൈസ് ഞാൻ എടുത്തിട്ടുള്ള മീഡിയം ആണ്. ഇതിലെല്ലാം തന്നെ ഞാൻ മീഡിയം തന്നെയായിട്ടോ എടുത്തിട്ടുള്ളത്. എല്ലാം എനിക്ക് നല്ല പാകമാണ്. അപ്പോൾ ഇത് ഇട്ടിട്ടും നല്ല ഭംഗിയും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡിലുമാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൽ കാണിക്കുന്ന എല്ലാ ഡ്രസ്സുകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കൂപ്പൺ കോഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ കോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഞാൻ ഈ ഹോൾ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ ഡ്രസ്സുകൾക്കും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ അതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇത് രണ്ടും കണ്ടിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിൻ്റ് തന്നെ, അയ്യോ സോറി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രിൻ്റ് കണ്ടിട്ടേനെ, കാരണം നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ള പ്രിൻ്റ്, അതും മെറ്റീരിയൽ ആണെങ്കിലും വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ. ഇത് എന്താ പറയുക, പ്രിൻ്റ് അല്ല, ഇതൊരു എന്താ പറയുക ഒരു ത്രെഡ് വർക്ക് പോലെയാണ് ഇത് കംപ്ലീറ്റ്. ഈ വൈറ്റ് കംപ്ലീറ്റ് ഒരു ത്രെഡ് വർക്ക് പോലെയാട്ടോ ഇതിൽ വന്നിട്ടുണ്ടത്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് ആയിട്ട് തോന്നും, പക്ഷേ അങ്ങനല്ല, ത്രെഡ് വർക്കാണ് ഇത് കംപ്ലീറ്റ് വന്നിട്ടുണ്ടത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. മെറ്റീരിയൽ ആണെങ്കിലും അടിപൊളി മെറ്റീരിയൽ ആട്ടോ. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് ആണ് അടുത്ത കാര്യം. ഈ സ്ലീവ്, ഇങ്ങനത്തെ സ്ലീവ് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അതായത് ഇവിടെ പഫ് സ്ലീവ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പഫ്, അവിടെയും കുറച്ച് ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചുരി പോലെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഇടുമ്പോൾ. പിന്നെ ഇതിൻ്റെ സ്ലീവ് ആണെങ്കിൽ നല്ല ഫിറ്റിങ്ങിൽ തന്നെ നിൽക്കുക, അങ്ങനെ ലൂസായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഓവർ ടൈറ്റോ അതൊന്നുമില്ല, കറക്റ്റ് ഫിറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതും സൈസ് മീഡിയം തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, സൂപ്പറായിട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഈ ഒരു ഡ്രസ്സ്. പിന്നെ ഇത് കുറച്ചൊരു ഷേപ്പിൽ നിൽക്കുന്ന ഡ്രസ്സാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര തടിയുള്ളവരാണെങ്കിൽ ഇതത്ര മാച്ചാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മീഡിയം വണ്ണം അല്ലെങ്കിൽ നല്ല മെലിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവട്ടെ ഈ ഡ്രസ്സ് ഇട്ടാൽ. പിന്നെ നല്ല ഹൈറ്റും തോന്നിക്കും, നമ്മളുള്ളതിനെക്കാട്ടിയും ഒന്നും കൂടി ഒരു ഹൈറ്റും ഇതിടുമ്പോൾ തോന്നിക്കുന്നുണ്ട്. ഈ അടുത്ത ഡ്രസ്സ് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ്. ഇതും അതേപോലെ തന്നെ ഒരു ഇന്തോ വെസ്റ്റേൺ ലുക്കിൽ വരുന്നൊരു കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ബെൽറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇട്ടിട്ടുള്ള വീഡിയോയിൽ ബെൽറ്റ് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ അത് കയറ്റാൻ പറ്റില്ല, സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു ലുക്ക് നമുക്ക് തോന്നും. അപ്പോൾ ഈ സ്ലീവിൻ്റെ ഇവിടെ നിന്നുള്ള കട്ട് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്.
നല്ല മെറ്റീരിയലാണ്, കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇത് വന്നിട്ടുണ്ട്. കളറും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ലോണം വിയർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഹൈലൈറ്റർ ഏതാണെന്നൊന്നും ആരും ചോദിക്കേണ്ട, അതായത് വിയർത്തിട്ടാണ്. കാരണം ഇപ്പോൾ മഴയൊക്കെ പോയി, മഴയൊന്നും ഇവിടെ കാണാനേ ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഫാൻ ഇടാൻ വയ്യല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വേഗം പറഞ്ഞ് തീർക്കട്ടെ. ഇത് ഈ അടുത്ത ഡ്രസ്സാണ്. ഇത് ഇതൊരു എന്താ പറയുക, സെമി പാർട്ടി വെയർ ലുക്കിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. നമ്മളിങ്ങനത്തെ കാണാറുണ്ടല്ലേ ഈ ഒരു ടൈപ്പ് പാർട്ടി വെയർസ്. അത് നമുക്ക് എന്താ പറയുക, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഭയങ്കര അടുത്ത ബന്ധുക്കളെ കല്യാണമൊന്നുമല്ല എന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കേട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സിൽ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്തും ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇതും ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാട്ടോ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഈ ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലുണ്ട് പലാസോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ പലാസോ അല്ലെങ്കിൽ ഷറാറ പാൻസിൻ്റെ പോലെ ഉണ്ടാക്കി ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അടിപൊളി ലുക്കായിരിക്കും ഉണ്ടാവുക. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയലും ആട്ടോ. ഇതെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റുമാണ്, ഞാനൊരു സ്കേർട്ടാണ് ട്രൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു കോട്ടൻ്റെ സ്കേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരു ബെൽറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ബെൽറ്റും കൂടെ അറ്റാച്ച് ആയിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു സ്കേർട്ടിന് എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ പോക്കറ്റ് ഉള്ളത് നമ്മൾ പാൻസിന് പോക്കറ്റ് ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ സ്കേർട്ടിനും പോക്കറ്റ് ഉണ്ടായാൽ നമുക്ക് നല്ല സുഖമല്ലേ. നമ്മൾ ഫോണൊക്കെ ഇടാൻ നമുക്ക് നല്ല സിമ്പിളാണ്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നല്ലൊരു സ്കേർട്ട് ഉണ്ട്. ടീനേജ് കുട്ടികൾക്കാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഹീൽസാണ് ഇട്ടിട്ടുള്ളത്. അതിന് പകരം നമുക്ക് നല്ല പക്ക കാഷ്വൽ ലുക്കിൽ സ്നീക്കേഴ്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനത്തെ സ്കേർട്ട് നമുക്ക് പെയർ ചെയ്യാം പറ്റും. കോട്ടൻ്റെ സ്കേർട്ട് ആയതുകൊണ്ട് ഇടാൻ നമുക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒട്ടിക്കെടുക്കുന്ന പോലെ തോന്നി അങ്ങനത്തെ പ്രശ്നമൊന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഡ്രസ്സുകളെ പറ്റി നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കുറേ ഇലയും പൂവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പറ്റിയിട്ടുണ്ട്, അതായത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ എന്തൊക്കെ സെറ്റപ്പ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യേണ്ട, അതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയത് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കേണ്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കൂപ്പൺ കോഡും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇൻഷാ അള്ളാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് സീ യു.